കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. നമ്മൾ വാട്സപ്പിൽ നമ്മുടെ കോൺടാക്റ്റിലുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരിക്കും ഒരു പ്രോബ്ലം തന്നെയാണ്. കാരണം ഒരു ഓഫീഷ്യൽ കാര്യത്തിന്, പ്രൊഫഷണൽ ആവശ്യത്തിന് അപരിചിതരായിട്ടുള്ള ചില ആൾക്കാരുടെ അടുത്ത് നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. ആ സമയത്ത് നമുക്ക് ഒട്ടും പരിചയമുള്ള ആൾക്കാരല്ല, ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് മാത്രം അവരുടെ അടുത്തൊരു കോൺടാക്ട് മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വാട്സപ്പിലേക്ക് നമുക്ക് ചാറ്റ് ചെയ്യണമെങ്കിൽ ആ നമ്പർ നമ്മുടെ കോൺടാക്റ്റിലേക്ക് സേവ് ചെയ്യണം. പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി മറന്നൊക്കെ പോകും. ഈ പ്രോബ്ലം ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് കോൺടാക്റ്റിൽ ഇല്ലാത്ത ഒരാളുടെ അടുത്ത് നമ്പർ മാത്രം യൂസ് ചെയ്ത് എങ്ങനെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. മൊബൈലിൽ നമ്മൾ കോൺടാക്റ്റ് സേവ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഈ മെസ്സേജിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ട്, ഈ ആപ്പിനെ പരിചയപ്പെടുത്താം. ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. വാട്സ് മീ എന്നാണ് ആപ്പിൻ്റെ പേര്. വാട്സ് മീ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഓപ്പൺ ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്പാണ്. നമ്മൾ വെറും ചെയ്യേണ്ടത് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ വാട്സപ്പ് നമ്മുടെ ഫോണിൽ ഓൾറെഡി ഉണ്ടാവുമല്ലോ, അതുകൊണ്ടല്ലേ നമ്മൾ ഈ ഫോണിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ വാട്സ് മീ ഇൻസ്റ്റാൾ ചെയ്തു. ഫ്രീ ആപ്പാണ്. അതിനുശേഷം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കാണ് വരിക. ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ ചോദിക്കുന്നത് ഫോൺ നമ്പർ ഇൻക്ലൂഡിംഗ് കൺട്രി കോഡ്. വാട്സപ്പ് നമുക്ക് ഇൻ്റർനാഷണലായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ കൺട്രി കോഡ് ആഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഏത് രാജ്യക്കാരായിട്ടാണോ നമുക്ക് ചെയ്യേണ്ടത് ആ രാജ്യത്തിൻ്റെ കൺട്രി കോഡ് ചെയ്യണം. ഇന്ത്യ ആയതുകൊണ്ട് +91 ആണ് നമ്മുടെ കൺട്രി കോഡ്. അപ്പം ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു ആപ്പിൽ, ഈ ഒരു സ്പേസിനകത്ത് നമുക്ക് ആർക്കാണോ മെസ്സേജ് ചെയ്യേണ്ടത് അവരുടെ നമ്പർ എൻ്റർ ചെയ്യാം. ഏത് രാജ്യത്തുള്ള ആൾക്കാണോ നമുക്ക് മെസ്സേജ് അയക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ കൺട്രി കോഡ് ആഡ് ചെയ്തിട്ട് അതിന് തൊട്ട് പിറകിലായിട്ട് നമ്മുടെ അയക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ നമ്പറും കൂടി എഴുതാം. ഓക്കെ, ഇപ്പം നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഓപ്പൺ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് കളറിൽ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ വാട്സപ്പിന് നമ്മൾ പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ കോൺടാക്റ്റിൽ സേവ് ചെയ്യാത്ത ആ നമ്പറിനെ നമുക്ക് മെസ്സേജിൽ കിട്ടിയിട്ടുണ്ട്. വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് ചെയ്യാവുന്നുണ്ട്. മെസ്സേജ് ചെയ്ത് കാണിച്ചു തരാം. ഹായ് നിട്ടു സെൻഡ് ആവുന്നുണ്ട്. നമ്മൾ അയച്ച മെസ്സേജ് അങ്ങോട്ട് പോകുന്നുമുണ്ട്, അവർക്ക് കാണാനും പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ അവർ അയക്കുന്ന മെസ്സേജ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പം ഈ ഒരു നമ്പർ, ഈ ഒരു പെർട്ടിക്കുലർ നമ്പർ ഇതുവരെ കോൺടാക്റ്റിൽ സേവ് ചെയ്തിട്ടില്ല, പക്ഷേ നമുക്ക് വാട്സപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പം ഈ ഒരു ആപ്പ് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അപരിചിതരായിട്ടുള്ള ആൾക്കാരുടെ നമ്പറൊക്കെ നമ്മുടെ കോൺടാക്റ്റിൽ സേവ് ചെയ്ത് വെക്കുന്നത് പിന്നീട് നമുക്കൊരു ബുദ്ധിമുട്ടാകും, ആരായിരുന്നു ഏതായിരുന്നു. കാരണം വാട്സപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ ടൈമിന് വേണ്ടി മാത്രം കോൺടാക്റ്റിൽ സേവ് ചെയ്യുക, അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം വളരെ എളുപ്പമായിട്ട് ഈ വാട്സ് മീ എന്നുള്ള ആപ്പ്, സിമ്പിളായിട്ടുള്ള ആപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് അയക്കേണ്ട ആളുടെ നമ്പർ അതിൽ ടൈപ്പ് ചെയ്ത് ചാറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ കോൺടാക്റ്റിൽ ഇല്ലാത്ത ഏതൊരാളുമായിട്ടും നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്പാണ്. നമ്പർ ജസ്റ്റ് ഒന്ന് എൻറ്റർ ചെയ്ത് ചാറ്റ് ഓപ്പൺ ചെയ്യാവുന്നത് അത്രയും വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്പാണ്. അധികം MB ഒന്നുമില്ല, ഒരു കുഞ്ഞി ആപ്പ് തന്നെയാണ്. ഇതെല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു കുഞ്ഞൻ ആപ്പാണ്, യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ അറിവുകളായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.